സെക്കൻഡ് ഇയർ സുവോളജി റിവിഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആദ്യം വൈ ഡി എൻ എ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ആർ എൻ എ. നിങ്ങൾക്കറിയാം ആർ എൻ എ അൺസ്റ്റേബിളാണ്. എന്താണ് ആർ എൻ എയുടെ അൺസ്റ്റേബിലിറ്റിക്ക് കാരണം? അതിന് കാരണം അതിലുള്ള ഒരു അഡീഷണൽ ഒ എച്ച് ഗ്രൂപ്പാണ്. സെക്കൻഡ് പൊസിഷൻ, അതായത് റൈബോസ് ഷുഗറിൻ്റെ സെക്കൻഡ് കാർബണാറ്റത്തോട് ബന്ധപ്പെടുത്തി അവിടെ ഒരു അഡീഷണൽ ഒ എച്ച് ഗ്രൂപ്പ്. ഈ അഡീഷണൽ ഒ എച്ച് ഗ്രൂപ്പ് തീർച്ചയായിട്ടും അതിനെ അൺസ്റ്റേബിളാക്കുന്നു. അപ്പോൾ അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം പറയുന്നത് അവിടെ യുറാസിലിൻ്റെ പ്രസൻസാണ്. അതായത് ഡി എൻ എയിൽ തൈമിനാണ്, പക്ഷേ ഇവിടെ തൈമിന് പകരം യുറാസിൽ എന്ന നൈട്രജൻ ബേസാണുള്ളത്. അതും ഒരു അൺസ്റ്റെബിലിറ്റിക്ക് കാരണമാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ആർ എൻ എ കമ്പാരിറ്റീവ്ലി അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ് ഡി എൻ എയെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഡി എൻ എ എന്തുകൊണ്ടാണ് കൂടുതൽ സ്റ്റേബിളാകുന്നത്? അതിന് കാരണം അതിലുള്ള തൈമിൻ്റെ പ്രസൻസും അതുപോലെ അതിലെ ബേസ് പെയറിങ് അതിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ഡി എൻ എ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂളാണ്. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് ചെയിൻസിൻ്റെ പ്രസൻസ് അതിന് തീർത്തും ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുകയാണ്. മ്യൂട്ടേഷൻ്റെ കാര്യത്തിൽ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള ഡി എൻ എയും ആർ എൻ എയും രണ്ടും മ്യൂട്ടേഷന് വിധേയമാണ്. പല ജീവജാലങ്ങൾക്കും ചിലർക്ക് ഡി എൻ എ ആയിരിക്കും, മറ്റു ചിലർക്ക് ആർ എൻ എ ആയിരിക്കും. അപ്പോൾ ഇവിടെ മ്യൂട്ടേഷന് വിധേയമാണ് രണ്ടും, പക്ഷെ ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷന് വിധേയമാകുന്നത് ആർ എൻ എ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം വൈറസുകളെക്കുറിച്ച് കൂടുതൽ നമ്മൾ കേൾക്കുന്നു, സംസാരിക്കുന്നു. വൈറസുകൾക്ക് എന്താണ്, അവർ എന്തുകൊണ്ടാണ് അവർ കൂടുതൽ പെട്ടെന്ന് അവർ വളരെ എളുപ്പത്തിൽ മ്യൂട്ടേറ്റ് ചെയ്യുന്നത്? കാരണം ആർ എൻ എ ആണ് പല വൈറസുകൾക്കും ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മ്യൂട്ടേഷന് വിധേയമാകുന്നു അവ. അതുകൊണ്ട് തന്നെയാണ് അവയെ കൺട്രോൾ ചെയ്യാനുള്ള വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഡി എൻ എ എന്തുകൊണ്ട് മോർ സ്റ്റേബിളായെന്നോ അല്ലെങ്കിൽ ആർ എൻ എ എന്തുകൊണ്ട് അൺസ്റ്റേബിളായെന്നോ ചോദിക്കാം. അടുത്തതായി ഡി എൻ എയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഡി എൻ എയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർ ആ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് മൗറിസ് വിൽക്കിൻസ് ആൻഡ് റോസാലിൻ ഫ്രാങ്ക്ലിൻ അവരുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ അനുസരിച്ചാണ്. അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളുടെ പേരുകളും നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ടതാണ്. മൗറിസ് വിൽക്കിൻസ് ആൻഡ് റോസാലിൻ ഫ്രാങ്ക്ലിൻ. അതുപോലെ തന്നെ ചർഗാഫ് റൂൾ, അതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ചർഗാഫ് റൂളിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ അഡിനിൻ തൈമിൻ റേഷ്യോയും അതുപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിനും റേഷ്യോയും എല്ലാം കോൺസ്റ്റൻ്റ് ആയാലും, കാരണം നിങ്ങൾക്കറിയാം അഡിനിൻ തൈമിനായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് പെയറിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെർസെൻറ്റേജ് നമുക്കറിയാമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു ഡി എൻ എയിൽ പെർസെൻറ്റേജ് ഓഫ് അഡിനിൻ അറിയാമെങ്കിൽ നമുക്ക് തൈമിൻ്റെ പെർസെൻറ്റേജും അറിയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് സൈറ്റോസിൻ്റെയും ഗ്വാനിൻ്റെയും പെർസെൻറ്റേജും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അങ്ങനെ പ്രോബ്ലമായിട്ടും ഈ ചർഗാഫ് റൂൾ ചോദിക്കാറുണ്ട്. ഒരുങ്ങിയിരിക്കുക. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് ഓഫ് ഡി എൻ എ. ഈ ഭാഗത്തുനിന്ന് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡി എൻ എയുടെ ബാക്ക് ബോൺ, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയുടെ ബാക്ക് ബോൺ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഷുഗർ ഫോസ്ഫേറ്റ്, അതാണ് ബാക്ക് ബോൺ ഓഫ് ഡി എൻ എ. ബേസസ് ആർ ആക്ച്വലി പ്രൊജക്റ്റിംഗ് ഇൻസൈഡ്. ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്കത് വളരെ വ്യക്തമാണ്. അതുപോലെ രണ്ട് സ്റ്റാൻഡ്സും ആൻറ്റി പാരലലാണ്. അവിടെ പൊളാരിറ്റി, ഒരു സ്റ്റാൻഡ് 3-5 ഡയറക്ഷനിലാണെങ്കിൽ മറ്റൊരു സ്റ്റാൻഡ് 5-3 ഡയറക്ഷനിൽ, അങ്ങനെ പൊളാരിറ്റി ഉണ്ട് അവിടെ. മാത്രമല്ല ഇവിടെയുള്ള ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ട്സാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നത്. നൈട്രജൻ ബേസസിനെ ബേസ് പെയറിങ്ങിന് അവിടെ സഹായിക്കുന്നത് അവിടെ ഹൈഡ്രജൻ ബോണ്ടാണ്. അതുപോലെ ഡി എൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലുള്ള ഡി എൻ എ പരിഗണിക്കുമ്പോൾ അവിടെ പിച്ച് ഓഫ് ദ ഹെലിക്സ്, ഈ പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ്.
അതായത് ഈ ഐഡന്റിക്കൽ ആയിട്ടുള്ള പോയിന്റ് ഇങ്ങനെ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഇങ്ങനെയുള്ള ഐഡന്റിക്കൽ പോയിന്റ്സ് അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അതാണ് ഇവിടെ പറയുന്നത് 3.4 എന്നവിടെ നമ്മൾ പറയുന്നത് 3.4 ഓക്കെ സോ 3.4 നാനോമീറ്റർ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐഡന്റിക്കൽ പോയിന്റ്സ് ഇൻ എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അപ്പോൾ ഇതും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക അടുത്തതായി സെൻട്രൽ ഡോഗ്മ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സെൻട്രൽ പ്രിൻസിപ്പിൾ ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ഡി എൻ എ ഈസ് പാസ്ഡ് ഓൺ ടു എം ആർ എൻ എ ആൻഡ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം എം ആർ എൻ എ വിൽ ബി പാസ്ഡ് ഓൺ ടു ദ പ്രോട്ടീൻ സോ ഫ്രം ഡി എൻ എ ടു എം ആർ എൻ എ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ഫ്രം എം ആർ എൻ എ ടു പ്രോട്ടീൻ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ ആൻഡ് ഡി എൻ എ ഡി എൻ എ റെപ്ലിക്കേഷന് വിധേയവുമാണ് അപ്പോൾ ഈ സെൻട്രൽ ഡോഗ്മയെക്കുറിച്ച് ഉള്ള ചോദ്യം സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഡയഗ്രാം തന്ന് ഇതിലെ ലാബലിങ്ങും വളരെ അധികമായി ചോദിക്കാറുണ്ട് ഡി എൻ എയുടെ പാക്കിങ്ങിനെ കുറിച്ചും നിങ്ങൾ പഠിക്കുന്നു ന്യൂക്ലിയോസോമിൻ്റെ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയഗ്രത്തിൻ്റെ ലാബലിംഗ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ലാബലിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡി എൻ എ അതുപോലെ തന്നെ എച്ച് വൺ ഹിസ്റ്റോൺ അതുപോലെ തന്നെ ഹിസ്റ്റോൺ ഒക്ടാമർ ഹിസ്റ്റോൺ ഒക്ടാമർ അത് കോർ പാർട്ടിക്കിൾ എന്നും അറിയപ്പെടുന്നു എച്ച് ടു എ എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ടു എ എച്ച് ടു ബി എച്ച് ത്രീ ആൻഡ് എച്ച് ഫോർ അങ്ങനെ നാല് തരം ഹിസ്റ്റോൺസ് രണ്ടെണ്ണം വീതം അങ്ങനെ ആകെ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യുന്നത് ഐ റിപ്പീറ്റ് എച്ച് ടു എ എച്ച് ടു ബി എച്ച് ത്രീ ആൻഡ് എച്ച് ഫോർ അങ്ങനെ നാല് ഹിസ്റ്റോൺസ് കൂടിച്ചേർന്ന് നാലെണ്ണം രണ്ടെണ്ണം വീതം കൂടിച്ചേർന്ന് അങ്ങനെ 8 മോളിക്യൂൾസ് ആകുന്നു ഹിസ്റ്റോൺ ഒക്ടാമറിൽ അതുപോലെ വാട്ട് ഈസ് മെൻറ്റ് ബൈ എൻ എച്ച് ത്രീ എൻ എച്ച് സി പ്രോട്ടീൻസ് എന്താണ് എൻ എച്ച് സി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അതായത് ഹിസ്റ്റോൺസ് അല്ലാതെ ഉള്ള പ്രോട്ടീൻസ് ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ആർജിനൈൻ ലൈസിൻ ഈ രണ്ട് അമിനോ ആസിഡുകൾ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനുകളെയാണ് പറയുന്നത് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് അതല്ലാതെയും പ്രോട്ടീനുകൾ ഡി എൻ എയുടെ പാക്കിങ്ങിൽ ഇൻവോൾവ് ആണ് അത്തരത്തിലുള്ള പ്രോട്ടീൻസിനെയാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് അതിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് ചോദിക്കുക വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ യൂക്രോമാറ്റിൻ ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഫോം ഓഫ് ക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ഈസ് കണ്ടെൻസ്ഡ് ഫോം യൂക്രോമാറ്റിൻ ഈസ് ആക്റ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ ഈസ് ഇനാക്റ്റീവ് യൂക്രോമാറ്റിൻ ഇറ്റ് കനോട്ട് ബി സ്റ്റെയിൻഡ് ഇറ്റ് ഈസ് അൺസ്റ്റെയിൻഡ് ബട്ട് ഹെറ്ററോക്രോമാറ്റിൻ ആണെങ്കിലോ അത് സ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു മോളിക്യൂളുമാണ് ഓക്കെ ആ ഒരവസ്ഥയിൽ അത് സ്റ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അത് കളേർഡ് ആവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഡിഫറൻസും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതെല്ലാം നല്ലവണ്ണം പഠിക്കുക അതുപോലെ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന ഭാഗത്ത് നിന്ന് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ഗ്രിഫിത്താണ് അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അവിടെ ഉപയോഗിച്ചത് സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയാണ് സോറി സ്റ്റെപ്റ്റോകോക്കസ് ബാക്ടീരിയയാണ് ഈ സ്റ്റെപ്റ്റോകോക്കസ് ബാക്ടീരിയ അത് രണ്ട് സ്ട്രെയിൻസിലായിട്ടാണ് കണ്ടുവരുന്നത് എസ് സ്ട്രെയിൻ ആൻഡ് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ അത് വിറുലൻ്റ് ആണ് സ്മൂത്ത് സ്ട്രെയിൻ ആണ് അവിടെ സ്മൂത്ത് പോളിസാക്രേഡ് കൊണ്ടുണ്ടാക്കിയ ഒരു സെൽവാളാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വിറുലൻസ് ഉണ്ട് അതിന് രോഗമുണ്ടാക്കാനുള്ള കഴിവുണ്ട് ഈ എസ് സ്ട്രെയിൻ അവിടെ മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈസ് വിൽ ഡൈ പക്ഷേ ആർ സ്ട്രെയിൻ നോൺ വിറുലൻ്റ് ആണ് റഫ് ആണ് അത് അല്ലേ അപ്പോൾ അത് മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈസ് വിൽ ലിവ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഈ സ്റ്റെപ്സ് എല്ലാം നല്ലവണ്ണം തെറ്റുകൂടാതെ പഠിക്കണം ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്താണ് എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ആണ് ഉപയോഗിക്കുന്നത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ഇഞ്ചെക്റ്റഡ് ഇൻ ടു മൈസ് ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട് ഹീറ്റ് കിൽഡ് ആണ് ഹീറ്റ് കിൽഡ് ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആ ഒരു വിറുലൻസ് അവിടെ നഷ്ടപ്പെട്ടു അപ്പോൾ മൈസ് വിൽ ലിവ് എന്നാൽ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ when it is combined with the r strain which is in live condition adana suppose nammal inject cheyyunengilo adayidu ingeneulla ee randannam koodiittulla oru mixture aanu nammal mice like inject cheyyunengil
അപ്പോൾ കാണുന്നത് റിസൾട്ട് ആയിട്ട് വരുന്നത് മൈസ് വിൽ ഡൈ ഓക്കേ സോ മൈസ് വിൽ ഡൈ സോ ഹിയർ ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നാണ് പറയുന്നത് ഗ്രിഫിത്ത് അതായത് ആർ സ്ട്രെയിൻ ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് എസ്ട്രെയിനിലുള്ള എന്തോ ഒന്ന് ഒരു ഫാക്ടർ ആ ഫാക്ടറാണ് ആർ സ്ട്രെയിനെ വിറുലൻ്റാക്കിയത് അതായത് ആർ സ്ട്രെയിൻ നോൺ വിറുലൻ്റാണ് പക്ഷേ ഈ നോൺ വിറുലൻ്റായിട്ടുള്ള ആർ സ്ട്രെയിൻ വിറുലൻ്റായി മാറി അതിന് രോഗമുണ്ടാക്കാനുള്ള ഒരു കഴിവ് അവിടെ വന്നു അതിന് കാരണം ഏതോ ഒരു മോളിക്യൂൾ ഒരു ഫാക്ടർ ഒരു ഒരു സബ്സ്റ്റൻസ് അതിനെ അദ്ദേഹം ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിംഗ് മോളിക്യൂൾ എന്നാണ് വിളിച്ചത് ആ മോളിക്യൂൾ എൻ്റർ ചെയ്യുക വഴി ആർ സ്ട്രെയിൻ വിറുലൻ്റാവുകയും അവിടെ ആ മൈസിനെ അത് അഫക്റ്റ് ചെയ്ത് അതിന് ഡിസീസ് കോസ് ചെയ്ത് അവിടെ ന്യൂമോണിയ വന്ന് അത് ആ മൈസ് ഡെഡ് ആവുകയാണ് അപ്പോൾ ആ മോളിക്യൂൾ പിന്നീട് കണ്ടെത്തിയ അത് ഡി എൻ എ ആണെന്ന് അപ്പോൾ ആ ജനറ്റിക് മെറ്റീരിയലിന് വേണ്ടിയുള്ള റിസർച്ച് എന്ന രീതിയിൽ ഈ ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ അടുത്തതായി ഓസ്വാൾഡ് ആവറി കോളിൻ മക്ലിയോട്ട് മക്ലിൻ മക്കാറ്റി ഇവർ മൂന്ന് പേരും ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് അത് ബയോകെമിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തു അവരുടെ എക്സ്പെരിമെൻ്റ് വഴി അവരൊരു ബയോകെമിക്കൽ നേച്ചർ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് അതായത് വെതർ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ മോളിക്യൂൾ ഓർ എ ഡി എൻ എ മോളിക്യൂൾ ഓർ എൻ ആർ എൻ എ മോളിക്യൂൾ ഇത് അതിൻ്റെ ബയോകെമിസ്ട്രി അതിൻ്റെ ബയോകെമിക്കൽ നേച്ചർ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ഈ ആസ്വാൾഡ് ആവറി കോളിൻ മക്ലിയോട്ട് ആൻഡ് മക്കാലിൻ മക്കാറ്റി അവരെന്താ ചെയ്തത് അവർ ചെയ്തത് മറ്റൊന്നുമല്ല അവർ ഏതാനും എൻസൈംസ് ഉപയോഗിച്ച് അതായത് ഈ സെയിം എക്സ്പെരിമെൻറ്റ് പ്രോട്ടീസ് എന്ന എൻസൈം ഉപയോഗിച്ച് കണ്ടക്ട് ചെയ്ത് നോക്കി പ്രോട്ടീസ് ഉപയോഗിച്ചപ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്നാൽ ആർ എൻ എസ് ഉപയോഗിച്ച് നോക്കി ആർ എൻ എസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഡി എൻ എസ് ഉപയോഗിച്ച് നോക്കി അതായത് ഡി എൻ എ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഉപയോഗിച്ച് നോക്കി അപ്പോഴെന്താ സംഭവിച്ചത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല അതിൽ നിന്ന് മനസ്സിലായത് ഡി എൻ എസ് എന്ന ആ ഒരു എൻസൈം ഉപയോഗിക്കുമ്പോൾ ഡി എൻ എ ഡിനേച്ചേർഡ് ആകുന്നു ഡി എൻ എ അവിടെ അപ്രത്യക്ഷമാകുന്നു അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തത് അതായത് ട്രാൻസ്ഫോർമേഷന് ആധാരമായ ആ ഒരു മോളിക്യൂൾ അത് ഡി എൻ എ ആണ് സോ ഡി എൻ എ എലോൺ ഈസ് ട്രാൻസ്ഫോമിംഗ് ദ ആർ സ്ട്രെയിൻ ഇൻ ടു ആൻ എസ് സ്ട്രെയിൻ ഈ ഡി എൻ എ മോളിക്യൂളാണ് ട്രാൻസ്ഫോർമേഷന് കാരണം അതായത് ആർ സ്ട്രെയിനെ എസ് സ്ട്രെയിൻ്റെ ക്വാളിറ്റി കൊടുത്തത് ആ മോളിക്യൂൾ അത് യഥാർത്ഥത്തിൽ ഡി എൻ എ ആണ് ഇതാണ് അവിടെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് അടുത്തതായി നമ്മൾ പഠിക്കുന്ന എക്സ്പെരിമെൻറ്റ് അത് ആൽഫ്രഡ് ഹെർഷേ ആൻഡ് മർത്ത ചേസ് ഇവരുടെ എക്സ്പെരിമെൻ്റാണ് ഇതും സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന പാഠഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് അവർ അവരുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ചെയ്തത് യഥാർത്ഥത്തിൽ ബാക്ടീരിയോ ഫേജുകളെയാണ് ഉപയോഗിച്ചത് ബാക്ടീരിയോ ഫേജുകൾ ഒരു റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്ന മീഡിയത്തിലും അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിലും ഗ്രോ ചെയ്യുകയാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയോ ഫേജുകളാണ് അവരങ്ങനെ ഫോം ചെയ്തത് അപ്പോൾ അതുവഴി റേഡിയോ ആക്റ്റീവ് സൾഫറിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയോ ഫേജുകൾക്ക് അവരുടെ പ്രോട്ടീനാണ് റേഡിയോ ആക്റ്റിവിറ്റി വരുന്നത് എന്നാൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയോ ഫേജസിനാകട്ടെ അത്തരം വൈറസുകൾക്ക് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജുകൾക്കാകട്ടെ അവർക്ക് റേഡിയോ ആക്ടിവിറ്റി വരുന്നത് അവരുടെ ഡി എൻ എയിലാണ് ഇനി ഈ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയോ ഫേജുകളും അവർ മൂന്ന് സ്റ്റെപ്സിലേക്ക് അണ്ടർഗോ ചെയ്യുകയാണ് അതായത് മൂന്ന് സ്റ്റെപ്സ് നന്നായി പഠിക്കുക ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയോ ഫേജസ് ദേ ആർ അലൗഡ് ടു ഇൻഫെക്ട് ദ ബാക്ടീരിയ ബാക്ടീരിയോ ഫേജുകളെല്ലാം ദേ ആർ അലൗഡ് ടു ഇൻഫെക്ട് ഓർ ദേ ആർ അലൗഡ് ടു അറ്റാച്ച് ഓൺ ദ ഈക്കോളി ബാക്ടീരിയ ഈക്കോളി ബാക്ടീരിയയിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ആ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ പാസ് ഓൺ ദെയർ ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു ദ റെസ്പെക്റ്റീവ് ഈക്കോളൈ ആ ഈക്കോളയിലേക്ക് അവരവരുടെ ജനറ്റിക് മെറ്റീരിയൽ പാസ് ചെയ്യുന്നു ഈ പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ അവരെ ബ്ലെൻഡിങ്ങിന് വിധേയമാക്കുകയാണ് ഈ ബ്ലെൻഡിങ്ങിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്
ബ്ലെൻഡ് ചെയ്യപ്പെടുന്നത് വഴി അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോട്ടീൻ കോഡ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫേജ് ഈ കോളയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അപ്പോൾ ഈ ബ്ലെൻഡിങ് എന്ന പ്രോസസ്സ് വഴി അവിടെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദാ ഇവിടെ കണ്ടോ, ബാക്ടീരിയ ഫേജസ് ദേ ആർ ഗെറ്റിംഗ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ സെൽ വാൾ ഓഫ് ഈ കോളൈ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഡൂയിങ് ദ സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്പിൽ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്താ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? സെൻട്രിഫ്യൂഗേഷനിൽ അവിടെ ഒരു സൂപ്പർ നാറ്റൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ പെല്ലറ്റും ഫോം ചെയ്ത് കാണും. ഇവിടെ എന്നിട്ട് നമ്മൾ നോക്കുകയാണ് എവിടെയാണ് റേഡിയോ ആക്ടിവിറ്റി. പലപ്പോഴും റേഡിയോ ആക്ടിവിറ്റി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ, അത് ഡി എൻ എ തന്നെയാണോ അതോ പ്രോട്ടീനാണോ എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ സൂപ്പർ നാറ്റൻ്റ് അവിടെ ആയിരിക്കും പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കുക, എന്നാൽ പെല്ലറ്റിലാണ് സെൽസ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ സെൽസിലാണോ റേഡിയോ ആക്ടിവിറ്റി അഥവാ പ്രോട്ടീൻ കോട്ടിലാണോ റേഡിയോ ആക്ടിവിറ്റി എന്ന് സെൻട്രിഫ്യൂഗേഷൻ എന്ന സ്റ്റെപ്പിന് ശേഷം യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്തത് ഈ റേഡിയോ ആക്റ്റീവ് സൾഫർ ആ പർട്ടിക്കുലർ ബാക്ടീരിയോ ഫേജസ് ഇൻഫെക്റ്റ് ചെയ്ത ആ ഒരു ഘട്ടത്തിൽ റേഡിയോ ആക്ടിവിറ്റി അവിടെ നോട്ടീസ് ചെയ്തത് സൂപ്പർ നാറ്റൻ്റിലാണ്. ഓക്കെ, പക്ഷേ സെൽസിന് റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്തത് എപ്പോഴാണ്? ഫോസ്ഫറസ് കൊണ്ട്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കൊണ്ട് ലേബൽ ചെയ്ത ബാക്ടീരിയോ ഫേജസ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സെൽസിൽ, അതായത് അവിടെ പെല്ലറ്റ് പോർഷനിൽ അവിടെ റേഡിയോ ആക്ടിവിറ്റി വന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഡി എൻ എ ആണ് അവിടെ ജനറ്റിക് മെറ്റീരിയൽ. സെൽസിനകത്തേക്ക്, അതായത് ഈ ബാക്ടീരിയ ഫേജസ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ആ സെൽസ് ട്രാൻസ്ഫോംഡ് ആകുന്നു. അപ്പോൾ ആ സെൽസിനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്, ചെയ്യിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ബാക്ടീരിയ ഫേജസിൽ അകത്തുള്ള ഡി എൻ എ ആണ്. ഓക്കെ, അതായത് റേഡിയോ ആക്റ്റീവ് സൾഫർ ആ മീഡിയത്തിലാകുമ്പോൾ സൾഫർ അവിടെ റേഡിയോ ആക്ടിവിറ്റി കൊടുക്കുന്നത് പ്രോട്ടീൻ പൂഷനാണ്, പ്രോട്ടീനിലാണ് സൾഫർ ഉള്ളത്. എന്നാൽ ഫോസ്ഫറസ് എന്ന എലിമെൻറ്റ് അത് ഡി എൻ എയുടെ ഭാഗമായതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ഫേജസിനെല്ലാം ഡി എൻ എയ്ക്കാണ് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് സെൽസിന് റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്താൽ അതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്, വെൻ റേഡിയോ ആക്ടിവിറ്റി ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ദ സെൽസ് ദെൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഡി എൻ എ ഇറ്റ്സെൽഫ് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് അതിൻ്റെ ലാബലിംഗ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ഭാഗം വരുന്നത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന ഭാഗമാണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ദ ടു സ്ട്രാൻഡ്സ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ വിൽ സെപ്പറേറ്റ്, ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ ആൻഡ് ദേ ആക്ട് ആസ് ഈച്ച് സ്ട്രാൻഡ് വിൽ ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. ഓക്കെ, അത്തരത്തിലുള്ള റെപ്ലിക്കേഷൻ, അതായത് പാരൻറ് സ്ട്രാൻഡ് രണ്ടും പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതിന് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള റെപ്ലിക്കേഷനെയാണ് നമ്മൾ പറയുന്നത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഓക്കെ, അതായത് ഒരു പുതിയതായി ഫോം ചെയ്യുന്ന ഡി എൻ എ മോളിക്യൂളിൽ ഒന്ന് പാരൻ്റലും മറ്റൊന്ന് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാൻഡുമായിരിക്കും. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒന്ന് ആ ഒരു റെഡിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് അത് പാരൻ്റൽ സ്ട്രാൻഡാണ്, എന്നാൽ താഴെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു ബ്ലൂയിഷ് കളറിൽ കാണിച്ചിരിക്കുന്നതാകട്ടെ അത് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡാണ്, അതായത് പുതിയ ഡി എൻ എ മോളിക്യൂൾ നമ്മൾ പരിഗണിക്കുമ്പോൾ പാരൻ്റ് ഡി എൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ രണ്ട് ഡി എൻ എ മോളിക്യൂൾസിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ആ പുതുതായി ഉണ്ടാകുന്ന ഡി എൻ എ മോളിക്യൂൾസിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റലും മറ്റേ സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡുമായിരിക്കും. ഇതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. അത് പ്രൂവ് ചെയ്യുവാനായി മിസൽസൺ ആൻഡ് സ്റ്റാൾ അവരുടേതായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ആ എക്സ്പെരിമെൻറ്റും നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായി കടക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ വിവിധ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് ഈ കോളൈ സെൽസ്
The E. coli, Escherichia coli cells, they are grown in a medium containing ammonium chloride. The ammonium chloride media thile avare valarthumbol. Heavy isotope of nitrogen containing aayittulla aa oru particular ammonium chloride solution lana avare aadyam grow cheynathu aadithe stepil. Appo adu vadi avade undaguna DNA muluvanayum heavy DNA aayirikkum. Complete item heavy DNA ആയിരിക്കും കാരണം അവര് ഗ്രോ ചെയ്തിരിക്കുന്നത് heavy isotope of nitrogen containing ആയിട്ടുള്ള ammonium chloride solution culture mediaത്തിലാണ് ഓക്കേ ഇനി അടുത്ത സ്റ്റെപ്പിൽ അവിടെ 20 മിനിറ്റ് കഴിഞ്ഞ് അവിടെ റെപ്ലിക്കേഷൻ നടന്നു കാണും റെപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫസ്റ്റ് ജനറേഷൻ അവിടെ ഫോം ചെയ്യുന്നു ആ ഫസ്റ്റ് ജനറേഷനിൽ നമ്മുടെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ്റെ രീതി അനുസരിച്ച് പുതിയ ഡി എൻ എ സ്റ്റാൻഡ് ഫോം ചെയ്യും ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫസ്റ്റ് ജനറേഷൻ അവിടെ ഫോം ചെയ്യുമ്പോഴെല്ലാം ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളിപ്പോൾ സെൽസ് എല്ലാം ഈ റെപ്ലിക്കേഷൻ നടക്കുന്നതെല്ലാം നോർമൽ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് അതായത് നോർമൽ നൈട്രജൻ അതായത് N14ൻ്റെ മീഡിയത്തിലാണ് അവിടെയാണ് ഇനിയുള്ള തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ജനറേഷനും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പുതിയതായി ഫോം ചെയ്യുന്ന ഡി എൻ എ എല്ലാം ലൈറ്റ് ഡി എൻ എ ആയിരിക്കും നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തുകയാണെങ്കിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ പുതിയതായി ഫോം ചെയ്യുന്നതെല്ലാം ഹൈബ്രിഡ് ഡി എൻ എ ആയിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത് ഹെവി ഹൈബ്രിഡ് ഡി എൻ എ ആണ് ഓക്കേ ആദ്യം ഹെവി ഡി എൻ എ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് ജനറേഷനിൽ ഫോം ചെയ്യുന്നത് ഹൈബ്രിഡ് ഡി എൻ എ ആണ് കാരണം എന്താണ് അവിടെ N14ഉണ്ട് N15ഉണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെ പറയുന്നത് ഹൈബ്രിഡ് ഡി എൻ എ എന്ന് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക അത് ഹൈബ്രിഡ് ആണോ അല്ലെങ്കിൽ ഹെവി മാത്രമേ ഉള്ളൂ അതോ ഹെവിയും ലൈറ്റും ഉണ്ടോ എന്നുള്ളത് ഇനി അടുത്തതായി വീണ്ടും ഒരു 20 മിനിറ്റ്സിന് ശേഷം അതായത് 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ 40 മിനിറ്റ്സ് കഴിഞ്ഞാലുള്ളൊരവസ്ഥ നോക്കുക വീണ്ടും സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ അവിടെ നടക്കുന്നു ഒരു സെക്കൻഡ് ജനറേഷൻ അവിടെ ഫോം ചെയ്യുന്നു സെക്കൻഡ് ജനറേഷനിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ അതായത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ പാരൻ്റൽ സ്റ്റാൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻസ് ഓക്കെ പുതിയതായിട്ടുള്ള ഒരു ഡി എൻ എയിൽ ഒരു സ്റ്റാൻഡ് പാരൻ്റലായിരിക്കും അതുപോലെ മറ്റേ സ്റ്റാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് ആയിരിക്കും ഇവിടെ ന്യൂലി സിന്തസൈസ്ഡ് സ്റ്റാൻസ് എല്ലാം ഞാൻ വീണ്ടും പറയുന്നു അതെല്ലാം തന്നെ ലൈറ്റ് ഡി എൻ എ ആയിരിക്കും കാരണം ഇപ്പോൾ ഗ്രോ ചെയ്യുന്നത് നോർമൽ നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കറിയാം സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷന് ശേഷം രണ്ട് ഹൈബ്രിഡ് ഡി എൻ എയോടെ ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ട് ലൈറ്റ് ഡി എൻ എയോടെ ഫോം ചെയ്യുന്നു ഓക്കേ സോ ഹൈബ്രിഡ് ഡി എൻ എ ആൻഡ് ലൈറ്റ് ഡി എൻ എ അതിൻ്റെ പ്രപ്പോർഷൻ 1:1 എന്ന രീതിയിലായിരിക്കും അത് നമുക്ക് മനസ്സിലാകുന്നത് സെൻട്രിഫ്യൂഗേഷന് ശേഷമായിരിക്കും ഓക്കേ സോ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നു സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ അവിടെ ലൈറ്റ് ഡി എൻ എയും ഉണ്ട് ഹൈബ്രിഡ് ഡി എൻ എയും ഉണ്ടെന്നുള്ള കാര്യം അവിടെ വ്യക്തമാകുന്നു അപ്പോൾ ഇത്തരത്തിൽ ജനറേഷൻ 1 ജനറേഷൻ 2 ജനറേഷൻ 3 അങ്ങനെ പല ജനറേഷൻ ഇത്തരത്തിൽ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ അതുവഴി പ്രപ്പോർഷൻ ഓഫ് ലൈറ്റ് ഡി എൻ എ വിത്ത് റെസ്പെക്ട് ടു ദ ഹൈബ്രിഡ് ഡി എൻ എ അത് എത്രമാത്രമുണ്ടെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മിസ്സൽസൺ ആൻഡ് സ്റ്റാൾ പ്രൂവ് ചെയ്യുകയായിരുന്നു ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് വഴി തന്നെയാണെന്ന് ഓക്കേ അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രം കൊടുത്ത് ഇതേത് എക്സ്പെരിമെൻ്റ് ആണെന്നും എന്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണെന്നും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ് എന്നെല്ലാം ചോദിക്കാം നല്ലവണ്ണം പഠിക്കുക അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒന്ന് ഡി എൻ എ റെപ്ലിക്കേഷനെ കുറിച്ചാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് ഡി എൻ എ റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ആകുന്ന എൻസൈമിൻ്റെ പേര് എന്താണ് എൻസൈമിൻ്റെ പേര് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് ദാറ്റ് ഈസ് എ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ റെപ്ലിക്കേഷൻ ഡി എൻ എ റെപ്ലിക്കേഷൻ റെപ്ലിക്കേഷൻ ഫോർക്കാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സോ ഹിയർ ഇൻ ദിസ് റെപ്ലിക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എപ്പോഴും റെപ്ലിക്കേഷൻ നടക്കുന്നത് പുതിയതായ ഒരു ഡി എൻ എ സ്റ്റാൻഡ് ഫോം ചെയ്യുന്നത് 5-3 ഡയറക്ഷനിലായിരിക്കും ഓക്കെ പുതിയതായി ഡി എൻ എ ന്യൂലി സിന്തസൈസ്ഡ് സ്റ്റാൻഡ് ഫോം ചെയ്യുന്നത്
5 dash end il ninnu da ivide kaanan pattum 5 dash end il ninnu 3 dash end ilek okay appo aa oru direction unde eppodum appol oru side il continuous synthesis aanengil oru strand il continuous synthesis aanengil matte strand il discontinuous synthesis aayirikku nadakkuka adayathu 3 dash to 5 dash direction il run cheyina strand il avade continuous synthesis um ennal 5 dash to 3 dash direction la run cheyina aa oru strand il aa oru parental strand il avade pudidaya dna form cheynathu discontinuous aayittu aayirikkum appol aa point um valare nannayi padichu vekkuka appo ippolum ivade discontinuous synthesis aanengil avade നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡിഎൻഎ ആണ് കിട്ടുന്നത് ഈ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡിഎൻഎ അവിടെ ലിഗേറ്റ് ചെയ്യപ്പെടണം അതിനു വേണ്ടിയിട്ട് ഡിഎൻഎ ലിഗേസസും ആവശ്യമാണ് അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിൽ ദാ ഈ പോർഷൻ ലിഗേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ ലിഗേഷൻ നടത്തുന്നത് ഡിഎൻഎ ലിഗേസസ് എന്ന എൻസൈംസ് വഴിയാണ് ഇവി അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വാട്ട് ഈസ് മെന്റ് ബൈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓറി ഓ ആർ ഐ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇറ്റ് ഈസ് എ റീജിയൺ ഫ്രം ഓഫ് ദ ഡി എൻ എ ഫ്രം വിച്ച് റെപ്ലിക്കേഷൻ ബിഗിൻസ് ഓക്കെ റെപ്ലിക്കേഷൻ ആരംഭിക്കുന്ന ഡി എൻ എയുടെ ഭാഗം അതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ട്രാൻസ്ക്രിപ്ഷൻ എന്ന ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് വരാം ട്രാൻസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രാൻസ്ക്രിപ്ഷന് ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം അതിന് ഇൻവോൾവ് ആവുന്ന എൻസൈമിൻ്റെ പേര് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറേസ് കാരണം ഡി എൻ എ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ആർ എൻ എ ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ പേര് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ് എന്ന് തന്നെയാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് ദർ ഈസ് എ പ്രൊമോട്ടർ സീക്വൻസ് ദെൻ ദർ ഈസ് എ സ്ട്രക്ചറൽ ജീൻ ഓക്കെ ആൻഡ് ഓൾസോ ദർ ഈസ് എ ടെർമിനേറ്റർ റീജിയൻ ടെർമിനേറ്റർ സീക്വൻസ് ഓക്കെ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്ട്രക്ചറൽ ജീനിൽ തന്നെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റും മറ്റൊന്ന് കോഡിംഗ് സ്ട്രാൻഡുമാണ് അതായത് എപ്പോഴും ഇവിടെ കാറ്റലൈസിസ് നടക്കുന്നത് അതായത് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ് ഇറ്റ് വിൽ കാറ്റലൈസ് ദ പോളിമറൈസേഷൻ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ 5 ഡാഷ് ടു 3 ഡാഷ് ഡയറക്ഷനിൽ മാത്രമാണ് അവിടെ പോളിമറൈസേഷൻ നടത്തുവാനായിട്ട് എൻസൈമിന് സാധിക്കുക അതുകൊണ്ട് 3 ഡാഷ് ടു 5 ഡാഷ് ഡയറക്ഷനിലുള്ള ആ ഒരു സ്ട്രാൻഡ് അതായിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഓക്കെ സൊ ദ സ്ട്രാൻഡ് ഹാവിങ് ദ പൊളാരിറ്റി 3 ഡാഷ് ടു 5 ഡാഷ് വിൽ ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആ ഒരു സ്ട്രാൻഡ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ കോഡിംഗ് സ്ട്രാൻഡ് അതല്ല യഥാർത്ഥത്തിൽ ആർ എൻ എ കോഡ് ചെയ്യുന്നത് പേരിൽ കോഡിംഗ് സ്റ്റാൻഡ് എന്നാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റാൻഡ് വിച്ച് ഈസ് കോഡിംഗ് ദ ആർ എൻ എ ഓക്കെ ദ ഇൻഫർമേഷൻ ഫോർ കോഡിംഗ് ദ ആർ എൻ എ ഇറ്റ് ഈസ് ഓൺ ദ ടെംപ്ലേറ്റ് സോ ടെംപ്ലേറ്റ് ആണ് യഥാർത്ഥത്തിൽ കോഡ് ചെയ്യുന്ന സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ പക്ഷേ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പേരുള്ളത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റാൻഡിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം താഴെ കൊടുത്തിരിക്കുന്നത് ഒരു എക്സാമ്പിളാണ് ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കോഡിംഗ് സ്റ്റാൻഡും കൊടുത്തിരിക്കുന്നു പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തരുന്നു നിങ്ങളോട് അതിൻ്റെ കോഡിംഗ് സ്റ്റാൻഡിൻ്റെ സീക്വൻസ് എഴുതാനായിട്ട് ചോദിക്കും അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡ് തന്ന് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ സീക്വൻസ് എഴുതാൻ ചോദിക്കും അപ്പോൾ വെറുതെ കോംപ്ലിമെൻറ്റാരിറ്റി അനുസരിച്ച് ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് എഴുതിയാൽ മതി അഡിനിന് തൈമിന് അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ അതുപോലെ സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ അങ്ങനെ മാറ്റി മാറ്റി എഴുതിയാൽ മതി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കുക ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്ന് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ആർ എൻ എയുടെ സീക്വൻസ് ചോദിക്കും ഓക്കെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്ന് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ആർ എൻ എയുടെ സീക്വൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്
ആർഎൻഎയുടെ സീക്വൻസ് യഥാർത്ഥത്തിൽ കോഡിംഗ് സ്റ്റാൻഡിൻ്റെ സീക്വൻസ് പോലെ തന്നെയാണ് നമ്മൾ എഴുതുക. പക്ഷേ അവിടെ തൈമിന് പകരം യുറാസിൽ എന്നെഴുതിയാൽ മതി. അപ്പോൾ അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ കോഡിംഗ് സ്റ്റാൻഡ് തന്നിരിക്കുകയാണെങ്കിൽ ആർഎൻഎയുടെ സീക്വൻസ് എഴുതുവാൻ വളരെ എളുപ്പമാണ്. റീപ്ലേസ് ചെയ്താൽ മതി, ടി എന്ന സ്ഥാനത്ത് യു എന്ന് എഴുതി അത് എഴുതി പോകാവുന്നതാണ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡാണെന്ന് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എഴുതുക. എങ്ങനെയാണ് ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ATGC എന്നങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആർഎൻഎയെ UACG എന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതായി ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിലെ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഈ ഡയഗ്രാം തന്നിട്ട് ഇത് നെയിം ദ ഫിനോമിന എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കുക വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. സൊ ഹിയർ സ്റ്റെപ്സ് ആർ ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന് സിഗ്മ ഫാക്ടർ. സിഗ്മ ഫാക്ടർ അത് ഇനീഷ്യേഷൻ ഫാക്ടർ എന്നും അറിയപ്പെടുന്നു. അവിടെ എപ്പോഴും ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ, അതായത് റെപ്ലിക്കേഷൻ റെപ്ലിക്കേഷനിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റിൽ അവിടെ ആർഎൻഎ പോളിമറൈസ് ബൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സിഗ്മ ഫാക്ടറും അവിടെ ഇൻവോൾവ് ആകണം, ഇനീഷ്യേഷൻ ഫാക്ടറും അവിടെ വേണം. അതുപോലെ തന്നെ ടെർമിനേഷൻ ഫാക്ടർ, ടെർമിനേഷൻ ഫാക്ടറിനെയാണ് പറയുന്നത് റോ ഫാക്ടർ വന്ന് ചേരുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുകയും അവിടെ ന്യൂലി സിന്തസൈസ്ഡ് ആർഎൻഎയും അതുപോലെ ആർഎൻഎ പോളിമറൈസും അവിടെ ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ഡി എൻ എയിൽ നിന്ന് ആർഎൻഎ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ബാക്ടീരിയയിൽ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ സ്റ്റെപ്സ് ഏതെല്ലാമാണ്, അതിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് സിഗ്മ ഫാക്ടർ ആൻഡ് റോ ഫാക്ടർ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഒരുങ്ങിയിരിക്കുക. അടുത്തതായി യുക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. യുക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിൽ രണ്ട് കോംപ്ലക്സിറ്റിയാണ് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് രണ്ട് കോംപ്ലക്സിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നെ ഡയഗ്രത്തിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സിറ്റി, ഒന്നാമത്തെ കോംപ്ലക്സിറ്റി പറയുന്നത് ഇവിടെ ആർഎൻഎ പോളിമറൈസ് മൂന്ന് തരത്തിലുള്ള ഉണ്ട് എന്നുള്ളതാണ്. ആർഎൻഎ പോളിമറൈസ് 1, ഇറ്റ് ഈസ് ട്രാൻസ്ക്രൈബിംഗ് റൈബോസോമൽ ആർഎൻഎസ് 28S, 18S ആൻഡ് 5.8S ആർഎൻഎ. അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈബോസോമൽ ആർഎൻഎകൾ ഫോം ചെയ്യിക്കുന്നതാണ് ഈ ആർഎൻഎ പോളിമറൈസ് 1. എന്നാൽ ആർഎൻഎ പോളിമറൈസ് 2-3 ആകട്ടെ, ആർഎൻഎ പോളിമറൈസ് 3 ഇറ്റ് വിൽ ഫോം ട്രാൻസ്ഫർ ആർഎൻഎ, 5S റൈബോസോമൽ ആർഎൻഎ ആൻഡ് ഓൾസോ സ്മോൾ ന്യൂക്ലിയർ റൈബോസോമൽ ആർഎൻഎ. ഓക്കെ, സോ അതാണ് ആർഎൻഎ പോളിമറൈസ് 3 ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആർഎൻഎ മോളിക്യൂൾസ്. ഇനി അവസാനമായി ആർഎൻഎ പോളിമറൈസ് 2. ഈ ആർഎൻഎ പോളിമറൈസ് 2-ൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എംആർഎൻഎ ഫോം ചെയ്യുന്നത്. പക്ഷേ എംആർഎൻഎ നേരിട്ട് ഫോം ചെയ്യുന്നില്ല, എപ്പോഴും എംആർഎൻഎയുടെ പ്രീകർസറാണ് ഫോം ചെയ്യുന്നത്. ഈ പ്രീകർസറായിട്ടുള്ള എംആർഎൻഎയുടെ പ്രീകർസറിൻ്റെ പേരാണ് HNRNA. ഓക്കെ, സോ HNRNA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് HNRNA? ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA എന്നാണ് പറയുക. ഈ ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ്, അതൊരു പ്രോസസ്സിങ്ങിന് വിധേയമായിക്കൊണ്ടാണ് അത് MRNA ആയിട്ട് ഫോം ചെയ്യുക. ആ പ്രോസസ്സിങ്ങിൽ മൂന്ന് സ്റ്റെപ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഏതെല്ലാം മൂന്ന് സ്റ്റെപ്സ്? സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. അപ്പോൾ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്ന ഈ മൂന്ന് സ്റ്റെപ്സ് കഴിഞ്ഞാൽ HNRNA എന്തായി മാറുന്നു? MRNA ആയിട്ട് മാറുന്നു. ആ സ്റ്റെപ്സാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഡയഗ്രാം കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതണം, ഇത് ട്രാൻസ്ക്രിപ്ഷനാണ്, യുക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനാണ്. അതിലെ രണ്ടാമത്തെ കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അതായത് അവിടെ ഒരിക്കലും ഒരു MRNA നേരിട്ട് ഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഒരു HNRNAയാണ് ഫോം ചെയ്യുന്നത്. HNRNAയിൽ ഒരുപാട് നോൺ കോഡിംഗ് സീക്വൻസസ് കാണും, അതായത് ഇൻട്രോൺസ് കാണും. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഒരു ബ്രൗണിഷ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇൻട്രോൺ. ഓക്കെ, അതുപോലെ യെല്ലോയിഷ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എക്സോൺ. സോ ഇൻട്രോൺസ് ഓർ നോൺ കോഡിംഗ് സീക്വൻസസ് ഹാവ് ടു ബി റിമൂവ്ഡ്. അവയെ റിമൂവ് ചെയ്യണം, അങ്ങനെ എക്സോൺസ് മാത്രം കൂട്ടിച്ചേർക്കണം.
ഇങ്ങനെ ഇൻട്രോൺസ് റിമൂവ് ചെയ്ത് എക്സോൺസിനെ മാത്രം കൂട്ടിച്ചേർക്കുന്ന ആ ഒരു പ്രോസസ്, അതാണ് ആർ എൻ എ സ്പ്ലൈസിങ്. ഓക്കെ, സോ സ്പ്ലൈസിങ് എന്ന സ്റ്റെപ്പ് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആർ എൻ എ പ്രോസസ്സിങ്ങിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാപ്പിംഗ്. ക്യാപ്പിംഗ് എന്താണ്? അതായത് ഫൈവ് ഡാഷ് എൻഡിലേക്ക് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അത് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഈ ക്യാപ്പിംഗ്. അതുപോലെ തന്നെ ഈ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്സ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ടെയിലിംഗ് എന്ന സ്റ്റെപ്പുണ്ട്, അതായത് പോളി അഡിനിലേറ്റ് റെസിഡ്യൂ ത്രീ ഡാഷ് എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ എച്ച് എൻ ആർ എൻ എ, അതായത് ഹെട്രോജീനിയസ് ന്യൂക്ലിയർ ആർ എൻ എ, പ്രോസസ്ഡ് ആയിട്ടുള്ള എം ആർ എൻ എ ആയിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഇതാണ് രണ്ട് കോംപ്ലക്സിറ്റി, നമ്മളതെല്ലാം പഠിച്ചു. ഇനി അടുത്തതായി ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ജനറ്റിക് കോഡ് എന്ന ഭാഗത്ത് കടക്കുമ്പോൾ അവിടെ സയൻറ്റിസ്റ്റുകളുടെ, ഏതാനും സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ നിങ്ങൾ അവരുടെ കോൺട്രിബ്യൂഷൻ സഹിതം പഠിക്കേണ്ടതായിട്ടുണ്ട്. ജോർജ് ഗാമോവ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഹർഗോബിന്ദ് ഖൊറാന, അവരുടെയും കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ ഒരു എൻസൈമിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് മാർഷൽ നിരൻബർഗ്സ് സെൽഫ് ഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് മാർഷൽ നിരൻബർഗ്. ഓക്കെ, അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. ഈ മൂന്ന് സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനും എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് ജനറ്റിക് കോഡ് എന്ന ഭാഗത്തേക്ക് വരാം. ജനറ്റിക് കോഡ് എന്ന ഭാഗത്ത് വരുമ്പോൾ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് ഈ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അതായത് 61 കോഡോൺസ്, കോഡോൺ ഈസ് എ ട്രിപ്ലെറ്റ് ആൻഡ് 61 കോഡോൺസ് വിൽ കോഡ് ഫോർ അമിനോ ആസിഡ്സ്, വെറാസ് 3 കോഡോൺസ് വിൽ നോട്ട് കോഡ് ഫോർ എനി ഓഫ് ദ അമിനോ ആസിഡ്സ് ആൻഡ് ദേ ആർ കോൾഡ് സ്റ്റോപ്പ് കോഡോൺസ്. ഏതെല്ലാമാണ് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് തെറ്റുകൂടാതെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം യു എ എ, ഓക്കെ, യു എ ജി ആൻഡ് ഓൾസോ യു ജി എ, ദീസ് ത്രീ ആർ കോൾഡ് ദ സ്റ്റോപ്പ് കോഡോൺസ്. സോ ഔട്ട് ഓഫ് ദ ആകെയുള്ള 64 കോഡോൺസിൽ 61 എണ്ണമാണ് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നത്, പക്ഷേ 3 എണ്ണം സ്റ്റോപ്പ് കോഡോൺസ് ആണ്, യു എ എ, യു എ ജി ആൻഡ് യു ജി എ. ആ പോയിന്റ് വളരെ നന്നായി പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ 1 കോഡോൺ വിൽ കോഡ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്സ്. ഇതിനെയാണ് നമ്മൾ പറയുക ഹൈലി സ്പെസിഫിക് ആണെന്ന് പറയും, അല്ലെങ്കിൽ അൺആംബിഗ്വസ് ആണ് ജനറ്റിക് കോഡ്. അത് അൺആംബിഗ്വസ് ആണ് അല്ലെങ്കിൽ ഹൈലി സ്പെസിഫിക് ആണ്. ഓക്കെ, അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ യു 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 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കോഡ് ഫോർ ഓൺലി ഫീനിൽ അലിനിൻ, അല്ലാതെ മറ്റേതെങ്കിലും അവർ അമിനോ ആസിഡിനെ അത് കോഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ, സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ആ ഒരു ഫീച്ചറിനെയാണ് പറയുക ഡീജനറസി എന്ന് പറയും, അതായത് കോഡോൺസ് ഈസ് ഡീജനറേറ്റ്. സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഫീനൽ അലിനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കോഡോൺസ് അവിടെയുണ്ട്, യു യു യു, യു യു സി. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ കോഡോൺസ് അവിടെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് അവിടെയുണ്ട്. അത് ജനറ്റിക് കോഡിൻ്റെ ഡീജനറസി എന്ന ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കോഡോൺ ഈസ് റെഡ് ഇൻ എ കണ്ടിഗ്യസ് ഫാഷൻ ഓർ ദെർ ആർ നോ പങ്ക്ച്വേഷൻസ്. ഒരു എം ആർ എൻ എയിൽ അത് പങ്ക്ച്വേഷൻസ് അവിടെ സ്റ്റോപ്പോ അല്ലെങ്കിൽ പോസോ ഒന്നുമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ടാണ് അത് ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യപ്പെടുന്നത്. അതുപോലെ അടുത്ത പോയിൻ്റ്, അവിടെ ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണെന്നുള്ളതാണ്, അതായത് ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീങ്സ് വരെ, അതായത് ഏത് ജീവിക്കും ഈ കോഡോൺസിൻ്റെ മീനിങ് അല്ലെങ്കിൽ അവയുടെ ജനറ്റിക് ഇൻഫർമേഷൻ ഒന്ന് തന്നെയാണ്. അതായത് യു 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 എന്ന കോഡോൺ അത് ബാക്ടീരിയക്കാണെങ്കിലും അത് ഫീനിൽ അലിനിനെയാണ് കോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈവൻ ഹ്യൂമൻ ബീങ്സിലാണെങ്കിലും അത് ഫീനിൽ അലിനിനെ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. സോ ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ് ഈസ് അബൌട്ട് എ യു ജി. എ യു ജി അത്
എവിടെയാണ് ഇവിടെ എ യു ജി നമുക്ക് കാണാൻ സാധിക്കുക? അതാ ഇവിടെ എ യു ജി, അത് സ്റ്റാർട്ട് കോഡോൺ ആണ്. ഓക്കെ, എ യു ജിക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന് ഡ്യുവൽ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറയും. എ യു ജി ഈസ് സ്റ്റാർട്ട് കോഡോൺ ഓർ ഇറ്റ് ഈസ് ഇനീഷ്യേറ്റർ കോഡോൺ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ കോഡ് ഫോർ ദ അമിനോ ആസിഡ് മെഥിയോണിൻ. സോ ടു ഫംഗ്ഷൻസ് വി ക്യാൻ ഗീവ് ഫോർ മെഥിയോൺ എ യു ജി. Now we are coming to the adapter molecule. Which is adapter molecule? Adapter molecule ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം ട്രാൻസ്ഫർ ആർ എൻ എ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആർ എൻ എയുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാണ് ട്രാൻസ്ഫർ ആർ എൻ എയുടെ വിവിധ ഭാഗങ്ങൾ? ട്രാൻസ്ഫർ ആർ എൻ എയ്ക്ക് ഒരു ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. അതിലാണ് ആൻറ്റി കോഡോൺസ് ഉണ്ടായിരിക്കുക. അതാണ് കോഡോണായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ അവിടെ പോയി ചേർന്ന് അവിടെ ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ, ചിത്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ഒരു ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ് ഉണ്ടായിരിക്കും. ഈ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡിലാണ് അവിടെ അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഇവിടെ ബൈൻഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെഥിയോണിനാണെങ്കിൽ, ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ടി ആർ എൻ എ ആണ്, മെഥിയോണിനാണ് അവിടെ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ആർ എൻ എ നമ്മൾ ഇനീഷ്യേറ്റർ ട്രാൻസ്ഫർ ആർ എൻ എ എന്ന് പറയാം. ഓക്കെ, അതായിരിക്കുമല്ലോ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നത് ഇനീഷ്യേറ്റർ ട്രാൻസ്ഫർ ആർ എൻ എ ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ട്രാൻസ്ലേഷനിലേക്ക് കടക്കാം. ട്രാൻസ്ലേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് ചാർജിങ് ഓഫ് ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് ട്രാൻസ്ഫർ ആർ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അത് വ്യക്തമായി പഠിച്ചു വെക്കണം. എന്താണ് ചാർജിങ് ഓഫ് ടി ആർ എൻ എ എന്ന് പറഞ്ഞാൽ അർത്ഥം? ആക്ച്വലി ദ അമിനോ ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ടി പി ആൻഡ് ആർ ലിങ്ക്ഡ് ടു ദെയർ കോഗ്നേറ്റ് ടി ആർ എൻ എ. അമിനോ ആസിഡുകൾ എ ടി പിയുടെ പ്രസൻസിൽ അവിടെ ആക്ടിവേറ്റഡ് ആകുകയും തുടർന്ന് അവയുടെ സ്വന്തം ടി ആർ എൻ എയിൽ പോയി ബൈൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ചാർജിങ് ഓഫ് ടി ആർ എൻ എ. അതായത് ടി ആർ എൻ എയിൽ ഈ അമിനോ ആസിഡ്, ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് എ ടി പി മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ആക്ടിവേറ്റഡ് ആയ രീതിയിൽ ടി ആർ എൻ എയിൽ വന്ന അമിനോ ആസിഡുകൾ ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ചാർജിങ് ഓഫ് ടി ആർ എൻ എ അഥവാ അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്സ് ചോദിക്കാം. അതിലും നേരത്തെ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, അങ്ങനെ മൂന്ന് സ്റ്റെപ്സാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വാട്ട് ഈസ് മെൻറ്റ് ബൈ യു ടി ആർ, എന്താണ് യു ടി ആർ? സ്ഥിരം ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് യു ടി ആർ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അതായത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ, അതായത് ഫൈഡാഷ്യൻറ്റിനും ആർ എൻ എയുടെ ഫൈഡാഷ്യൻറ്റിനും ത്രീ ഡാഷ്യൻറ്റിനും ബിയോണ്ടായിട്ടുള്ള ആ ഒരു റീജിയൻ ഉണ്ട്, ആ റീജിയനെയാണ് പറയുന്നത്. അഡീഷണൽ സീക്വൻസസ്സുകൾ അവിടെ ഉണ്ടായിരിക്കും, ആ അഡീഷണൽ സീക്വൻസസിനെയാണ് എം ആർ എൻ എയിലുള്ള അഡീഷണൽ സീക്വൻസസ് ആണ്, അവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല, അത്തരത്തിലുള്ള സീക്വൻസുകളെയാണ് പറയുക അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എം ആർ എൻ എ വിൽ ഹാവ് അഡീഷണൽ സീക്വൻസസ് ദറ്റ് ആർ നോട്ട് ട്രാൻസ്ലേറ്റഡ് ആൻഡ് ദേ ആർ റെഫർ ടു ആസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആൻഡ് ദേ ആർ പ്രസൻറ്റ് അറ്റ് ബോത്ത് എൻഡ്സ്, അറ്റ് ബോത്ത് ഫൈഡാഷ്യൻറ് ഓർ ബിഫോർ ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ഓൾസോ അറ്റ് ദ ത്രീ ഡാഷ്യൻറ് ഓർ ആഫ്റ്റർ ദ സ്റ്റോപ്പ് കോഡോൺ. സ്റ്റാർട്ട് കോഡോണിന് മുൻപും സ്റ്റോപ്പ് കോഡോണിന് ശേഷവുമുള്ള റീജിയണാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൺ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. റിലീസ് ഫാക്ടറിനെ കുറിച്ചും അവിടെ അറിയണം. അടുത്തതായി പ്രധാനമായി പഠിക്കുന്ന മറ്റൊന്ന് ലാക്കോപ്രോണിനെ കുറിച്ചാണ്. ലാക്കോപ്രോണിൽ ഒപ്രോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജേക്കബ് ആൻഡ് മൊനോത്. ഒപ്രോൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് there is a set of genes which involve in gene expression. Gene expression il involved aguna oru set of genes undu. Okay, aa set of genes ineyana operon ennu parayunnathu. Ivide
ലാക്കോപ്രോണിൻ്റെ ആ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലാക്കോപ്രോൺ മോഡൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഇൻഡ്യൂസർ, മറ്റൊന്ന് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻഡ്യൂസർ. ഓക്കേ, ആദ്യം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഏതാണ് ഇവിടെ ഇൻഡ്യൂസർ മോളിക്യൂൾ? ഇൻഡ്യൂസർ മോളിക്യൂൾ ഇവിടെ ലാക്ടോസ് ആണ്. അപ്പോൾ ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ഇവിടെ എന്താണ് ഈ ഓപ്പറോണിന് സംഭവിക്കുന്നത്? ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് അവിടെ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും. എങ്ങനെയാണ് അവർ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലും ആവുന്നത്? ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് മോളിക്യൂൾ, ദ റെഗുലേറ്റർ ജീൻ ഇറ്റ് വിൽ കോഡ് ഫോർ mRNA, the repressor mRNA, and from the mRNA it will code for the repressor molecule, and the repressor molecule will bind to the operator sequence. Appo ee operator sequence il poi bind idu kaniyal pinne orikkilum avade RNA polymerase ne avade polymerization il avade involve cheyan pattilla, adayathu avade transcription avade stop cheyapadiyana. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ അവിടെ ജനറ്റിക് ഇൻഫർമേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ദ റിപ്രസർ വിൽ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ ആൻഡ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ മൂവിങ് ഓഫ് RNA പോളിമറൈസ് ഓർ ഇറ്റ് വിൽ സ്റ്റോപ്പ് ദ RNA പോളിമറൈസ് ഫ്രം ട്രാൻസ്ക്രൈബിംഗ് ദ ഓപ്പറോൺ. ഇവിടെ സാധാരണയായിട്ട് ചോദിക്കുക സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ സെഡ് ജീൻ, വൈ ജീൻ ആൻഡ് എ ജീൻ. Z gene is actually coding for beta galactosidase, and Y gene will code for permease, and A gene will code for transacetylase. Okay, so in the presence of inducer undengil endha sambhavikka, ee repressor like inducer bind cheyunu, adu vadi repressor inactive aagunu. Repressor inactive aayi kaniya pinne repressor nu poi operator sequence il bind cheyan kadiyilla. അങ്ങനെ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ നിന്ന് അവിടെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അത് തുടർന്ന് സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രിപ്ഷന് വിധേയമാക്കിക്കൊണ്ട് ഒരു ലാക്ക് mRNA ഫോം ചെയ്യുകയും ആ ലാക്ക് mRNAയിൽ നിന്ന് യഥാക്രമം ബീറ്റാ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസസിറ്റിലേസ് എന്നീ എൻസൈംസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലാക്കോപ്രോൺ മോഡൽ. ഇത് ചിത്രം നിങ്ങൾ നന്നായി പഠിക്കുക, ആ ഒരു കൺസെപ്റ്റും ശരിക്കും മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഏതാണ് ഇൻഡ്യൂസർ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലാക്ടോസ് ആണ്. ഇവിടെ ഏതെല്ലാമാണ് സ്ട്രക്ചറൽ ജീൻസ് എന്ന് ചോദിക്കുമ്പോൾ ആ ജീൻസ് സെഡ് ജീൻ, വൈ ജീൻ, എ ജീൻ അതൊക്കെയാണെന്നറിയുക. അതിൻ്റെ പ്രൊഡക്ട്സ് ഏതാണെന്നും ചോദിക്കും. ബീറ്റാ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസസിറ്റിലേസ് എന്ന യഥാക്രമം പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തതായി ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് എന്ന ടോപ്പിക്കിൽ പ്രധാനമായും രണ്ട് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് മെത്തഡോളജിയിലേക്ക് കടക്കാം. ഇവിടെ രണ്ട് മെത്തഡോളജി എന്ന് പറയുമ്പോൾ, ഒന്ന് എക്സ്പ്രസൻസ് സീക്വൻസ് ടാഗ് ഓർ ESTS, identifying all the genes that are expressed as RNA. adana expressed sequence tag enna method kondu ivide soojipikkunnathu uddeshikkunnathu. Okay, adu pole thanne mattonu ivide varunathu sequence annotation ennu parayumbo it is a blind approach. adayathu coding sequences mathramalla avide non coding sequences rendum sequence cheyna ആ ഒരു മെത്തേഡാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഡിഫറൻസ് ചോദിക്കാം. അതുപോലെ തന്നെ അടുത്തതായി ചോദിക്കാൻ സാധ്യതയുള്ള ഇവിടെ നിന്ന് വരുന്നത്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ DNA സീക്വൻസിങ്. സീക്വൻസിങ്ങിലെ പ്രധാന സ്റ്റെപ്സ്, ഒന്ന് ടോട്ടൽ DNA ഫ്രം ദ സെൽ ഈസ് ഐസൊലേറ്റഡ്, ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. ഫ്രാഗ്മെൻറ്റ്സ് ആകുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. And these fragments, they are cloned by using a suitable host. So they are cloned using a suitable host. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്സ്. അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഫൈനലി ആഫ്റ്റർ ക്ലോണിങ്
വി ക്യാൻ സീക്വൻസ് ഈച്ച് ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ക്ലോൺസ് കിട്ടിയിരിക്കുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. അതപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡി എൻ എ വളരെ എളുപ്പത്തിൽ ഫെഡറിക് സാംഗർ മെത്തേഡ് വഴി, ഡി എൻ എ സീക്വൻസേഴ്സ് വഴി, നമുക്ക് ഓട്ടോമാറ്റഡ് സീക്വൻസേഴ്സ് വഴി അവിടെ സീക്വൻസിങ് പോസിബിളാണ്. ഇവിടെ ചോദിക്കുന്ന മറ്റൊന്ന്, വാട്ട് ഈസ് ദ ഹോസ്റ്റ് ആൻഡ് വാട്ട് ആർ ദ വെക്ടേഴ്സ് കോമൺലി യൂസ്ഡ് ഇൻ ഹ്യൂമൻ ഡി എൻ എ സീക്വൻസിങ്? ദ വെക്ടേഴ്സ് ആർ ബി എ സി ആൻഡ് വൈ എ സി. വാട്ട് ഈസ് ബി എ സി? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. ആൻഡ് വാട്ട് ഈസ് വൈ എ സി? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം. ആൻഡ് ദ ഹോസ്റ്റ്, ഹോസ്റ്റ് ഏതാണ്? ഹോസ്റ്റ് ഇവിടെ ഈക്കോളയോ അല്ലെങ്കിൽ ഈസ്റ്റ്, ഈക്കോളെ ഈസ്റ്റ് അവയാണ് ഹോസ്റ്റ് സെൽസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ടീരിയ ഈസ്റ്റ് ആണ് അവിടെ ഹോസ്റ്റ് സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ വെക്ടേഴ്സ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ബി എ സി, ബാക്ടീരിയ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, ഓർ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് അവിടെ അലക് ജെഫ്രി എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര്. അദ്ദേഹമാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് ദ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. അനാലിസിസ് ഓഫ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ഓർ വി എൻ ടി ആർ, അതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ സ്റ്റെപ്സ് ഇൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്: ഐസൊലേഷൻ ഓഫ് ദ ഡി എൻ എ, ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയേസസ്, സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്, ട്രാൻസ്ഫറിംഗ് ദ ഓർ ബ്ലോട്ടിംഗ് ഓഫ് ദ സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് ഓർ നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ, ആൻഡ് ഫൈനലി ഹൈബ്രിഡൈസേഷൻ യൂസിംഗ് വി എൻ ടി ആർ പ്രോബ്. ആൻഡ് വൺ മോർ സ്റ്റെപ്പ് ഈസ് യെസ് ഫൈനലി ദർ ഇസ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഞാനിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല, കാരണം പരീക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ ചോദിക്കുക ഈ കൊടുത്തിരിക്കുന്ന ആറ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ഡയറക്റ്റ്ലി ചോദിക്കാം, അല്ലെങ്കിൽ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഏതെങ്കിലും രണ്ട് മൂന്ന് സ്റ്റെപ്സ് അത് ബ്ലാങ്ക് ആക്കി അത് ഫിൽ ചെയ്യാൻ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഈ സ്റ്റെപ്സ് എല്ലാം ഷഫിൾ ചെയ്ത് കൊടുത്ത് അത് കറക്റ്റ് സീക്വൻസിലേക്ക് ആക്കാനും ചോദിക്കും. പലപ്പോഴും അങ്ങനെ കറക്റ്റ് സീക്വൻസിലേക്ക് ആക്കാൻ ചോദിക്കുന്നതാണ് കൂടുതൽ സാധ്യത. ഏറ്റവും അവസാനമായി ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാമത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? അവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അതായത് രണ്ട് ഇൻഡിവിജ്വൽസ്, ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ എ ആൻഡ് ഇൻഡിവിജ്വൽ ബി, അത് നമ്മൾ ഓൾറെഡി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആരാണ് ക്രൈം സീനിൽ അല്ലെങ്കിൽ ഒരു ക്രൈം കണ്ടക്ട് നടത്തിയത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ക്രൈം സീനിൽ നിന്നും നമുക്ക് ഡി എൻ എ കിട്ടും. ഓക്കെ, അപ്പോൾ ക്രൈം സീനിലെ ഡി എൻ എ അത് ഇൻഡിവിജ്വൽ എ ആയിട്ടാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബി ആയിട്ടാണോ കൂടുതലായിട്ട് സിമിലർ എന്ന് ഇവിടെ കണ്ടെത്തുകയാണ്, ഇവിടെ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതുവഴി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ ബി ഈസ് മോർ സിമിലർ ടു ദ ഡി എൻ എ ഫ്രം ദ ക്രൈം സീൻ. സോ ഡി ഇൻഡിവിജ്വൽ ബി ഈസ് എ ക്രിമിനൽ, ഓർ അറ്റ്ലീസ്റ്റ് ഹി വാസ് ഇൻ ദ ക്രൈം സീൻ. ഇവിടെ സാധാരണയായിട്ട് ചോദിക്കുക, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്? യൂസസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ചോദിക്കുമ്പോൾ, ഒന്നാമതായി ടു സോൾവ് ദ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്. പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പിതൃത്വ പരിശോധനയ്ക്ക് പ്രധാനമായിട്ടും ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കുന്നു. അത് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു യൂസേജ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്നത് ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വഴി ക്രിമിനൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷൻ എവല്യൂഷണറി ലീനിയേജ് മനസ്സിലാക്കാൻ വേണ്ടിയും, ഹ്യൂമൻ എവല്യൂഷൻ്റെ എവല്യൂഷൻ്റെ ഒരു സീക്വൻസ് അത് നമുക്ക് ട്രേസ് ചെയ്യാനും നമുക്ക് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് വഴിക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസും നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്രയാണ്. ഇതൊരു വലിയ ചാപ്റ്ററാണ്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. വലിയ ചാപ്റ്ററാണ്. ഇതിലെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട സ്ലൈഡുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾക്ക് നല്ല വിജയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി.